ഡബിൾ മാസ്കിംഗ് ശീലമാക്കാൻ നിർദ്ദേശവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ദിനം പ്രതിയുള്ള കോവിഡ് പോസിറ്റീവ് കേസുകൾ 32,000 കടന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡബിൾ മാസ്ക് നിർദ്ദേശവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് രണ്ടാം തരംഗ വ്യാപനം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാൻ ഇതുവരെ പിന്തുടർന്ന രോഗപ്രതിരോധ മാർഗങ്ങൾ ശക്തമാക്കേണ്ടതുണ്ട് എന്നത് ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി. സാമൂഹിക അകലം പാലിക്കാനും കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കാനും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാസ്കുകൾ കൃത്യമായി ധരിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ N95 മാസ്കുകൾ തന്നെ ധരിക്കുക, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഡബിൾ മാസ്കിംഗ് ശീലമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാസ്കുകൾ ധരിക്കുന്നതിൽ കർശനമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അടച്ചിട്ട സ്ഥലങ്ങളിലെ സമ്പർക്കം ഒഴിവാക്കുക എന്നതും ആൾക്കൂട്ടം ഒഴിവാക്കുക എന്നതും നിർബന്ധമാണ്. ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ അതിജീവനം ഈ മുൻകരുതലുകളെ അത്രമാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. ജനിതക വ്യതിയാനം ബാധിച്ച വൈറസുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് വന്ന വിവരങ്ങൾ ഗൗരവത്തിൽ കാണുകയാണ്. കേരളത്തിൽ കണ്ടെത്തിയ ജനിതക വ്യതിയാനം വന്ന 3 വൈറസുകളെ കുറിച്ച് നടത്തിയിട്ടുള്ള റിസ്ക് അസസ്മെന്റ് പഠനം, രോഗവ്യാപന വേഗത, മരണസാധ്യത, വാക്സിനുകളെ മറികടക്കാനുള്ള കഴിവ് എന്നീ 3 കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. അതനുസരിച്ച് രോഗവ്യാപന വേഗത അവ കൂടുതൽ തീവ്രമാക്കുന്നുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. കൊറോണ അവലോകന യോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സമൂഹത്തിന്റെ അതിജീവനം മുൻകരുതൽ നടപടികളെ ആശ്രയിച്ചാണ് ഉള്ളത്. മാസ്ക് ധരിക്കുന്നതിൽ കർശന ശ്രദ്ധ വേണം. വാക്സിനുകളെ അതിജീവിക്കാൻ ഡബിൾ മ്യൂട്ടന്റ് വൈറസിന് സാധിക്കും. രോഗികളുടെ എണ്ണം ഉയർന്നാൽ ചികിത്സ നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ ജനങ്ങൾ വിമുഖത കാണിക്കരുത്. നിലവിൽ വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ മാറ്റിവെക്കണമെന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും പിണറായി വ്യക്തമാക്കുകയാണ്. വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രധാന ആശുപത്രികളിലും CFLTCകളിലും ഓക്സിജൻ ബെഡുകൾ ഉറപ്പുവരുത്തും. നിലവിൽ സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമമില്ല. കൊറോണ ബ്രിഗേഡിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ആവശ്യമുണ്ട്. വൈറസിന്റെ വകഭേദവും ദ്രുതഗതിയിൽ സംഭവിക്കുന്നതിനാൽ കോവിഡിനെ അകറ്റി നിർത്താൻ ജനങ്ങൾ 2 മാസ്കുകൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഉപദേശിച്ചിട്ടുള്ളത്. ഇത് തന്നെ ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കിയതുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുസരിച്ച് സിംഗിൾ മാസ്കുകൾ കോവിഡിനെ പ്രതിരോധിക്കുമെങ്കിലും ഇരട്ട മാസ്കുകൾ ശക്തമായി പരിരക്ഷ നൽകുമെന്നും കഴിഞ്ഞ ദിവസം തെളിഞ്ഞതാണ്. കൊറോണ വൈറസ് വഹിക്കുന്ന ശ്വസന തുള്ളികൾ പകരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് ശസ്ത്രക്രിയാ മാസ്കും അതിനു മുകളിൽ ഒരു തുണി മാസ്കും ധരിക്കുന്നതിനെയാണ് ഇരട്ട മാസ്കിംഗ് എന്ന് പറയുന്നത്. ഗവേഷണത്തിന്റെ ഭാഗമായി 6 അടി അകലെ സ്ഥാപിച്ച ഒന്നിൽ നിന്ന് എത്ര കണികകൾ പുറത്തു വിടുകയും മറ്റൊന്ന് ശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന് പരിശോധിക്കുകയാണ്. ഒരാൾ ഒരു മാസ്ക് ധരിക്കുമ്പോൾ 40% കണകങ്ങളെ ഇത് തടഞ്ഞു വെക്കാറുണ്ട്. 2 മാസ്കുകൾ ധരിച്ചവരിൽ 80%ത്തിലധികം അധിക പാളി ഒരു അധിക തടസ്സം സൃഷ്ടിക്കുകയാണ്. ഇത് നിങ്ങളുടെ മൂക്കിലൂടെയോ വായിലൂടെയോ വൈറസ് പ്രവേശിക്കുന്നത് പൂർണ്ണമായും തടയുമെന്നും തെളിഞ്ഞിരിക്കുകയാണ്. നിലവിലെ വൈറസ് പടരുന്നതിന്റെ വേഗത വളരെ കൂടുതലായതിനാൽ തന്നെ അത് ഒഴിവാക്കാൻ പരമാവധി സംരക്ഷണം ആവശ്യവുമാണ്. സർജിക്കൽ മാസ്കും അതിനു മുകളിൽ ഒരു തുണി മാസ്കും ഉപയോഗിച്ചാൽ തന്നെ 95% വരെ സംരക്ഷണം വർദ്ധിക്കുമെന്ന് ഫോർട്ടീസ് സീഡോക് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഡയബറ്റീസ് മെറ്റബോളിക് ഡിസീസ് ആൻഡ് ചെയർമാൻ അനൂപ് മിശ്രയാണ് വ്യക്തമാക്കിയത്. തുണികൊണ്ടുള്ള മാസ്കിന്റെയും മെഡിക്കൽ മാസ്കിന്റെയും സംയോജനമാണ് ഡബിൾ മാസ്കിംഗ്. ഇങ്ങനെ ഒരേ സമയം 2 മാസ്ക് ധരിക്കുന്നയാൾക്ക് വൈറസ് ബാധിക്കാൻ 90%ത്തിലധികം സാധ്യത കുറയുമെന്നാണ് സൂചനകൾ. CDCയുടെ അഭിപ്രായത്തിൽ ഭൂരിഭാഗം ജനങ്ങൾ വാക്സിൻ സ്വീകരിച്ച് പ്രതിരോധ ശേഷി കൈവരിക്കുന്നതുവരെ ശാരീരിക അകലം പാലിക്കുന്നതും ഒത്തുചേരൽ ഒഴിവാക്കുന്നതും കൈകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതും ഉൾപ്പെടെയുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കോവിഡ് സംരക്ഷണ നടപടികൾക്കൊപ്പം ഡബിൾ മാസ്കിംഗ് കൂടി നിർബന്ധമാക്കുന്നത് കൊറോണ വൈറസ് വ്യാപനം കുറയ്ക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.